ആദ്യം എത്താത്തതിന് നീ എന്തിനാ അവളോട് ചൂടാവുന്നേ? നമ്മുടെ ടെൻഷൻ കണ്ടിട്ട് അവൾ എന്താ ചോദിച്ചതല്ലേ? മോളെ നീ ഒന്നുകൂടെ വിളിച്ചേ. ഭഗവാനെ, ഇവനിത് എവിടെ പോയി കിടക്കുക? അല്ലെങ്കിലും ആദ്യം ഒരിക്കലും പറയുന്ന സമയത്ത് എത്തുന്ന പതിവില്ല. പക്ഷെ ഇന്ന് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ടാ ഒരു പേടി. ഇനി അവന്മാര് പറഞ്ഞതുപോലെ ചെയ്യുവോ? ആദ്യം എത്താറാവുന്നതല്ലേ ഉള്ളൂ. എന്തെങ്കിലും അവൻ കൃത്യസമയം പാലിച്ചിട്ടുണ്ടോ? ഒന്നും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നും രണ്ടും ദിവസങ്ങളും കഴിഞ്ഞ് എത്തിയ അനുഭവം നമുക്കില്ലേ? അവൻ സാധാരണ എഴുതുന്ന ഒരു റിപ്പോർട്ടല്ലോ ഇന്നത്തെ പത്രത്തിൽ വന്നത്. കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതികളെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരിക്കുകയല്ലേ? അവരുടെ ആൾക്കാര് വെറുതെ നോക്കിയിരിക്കോ? അവര് നമ്മുടെ മോനെ എന്തെങ്കിലും. നീ ഇങ്ങനെ വിഷമിക്കുന്ന കണ്ട പിന്നെ റാണിമോൾ അടങ്ങിയിരിക്കോ? നീ വേണ്ട അവളെ കൂടി സമാധാനിപ്പിക്കാൻ. നീ അങ്ങോട്ട് ചെല്ല. അങ്കിളെ, എന്താ വിളിച്ചത്? അത് ഇവിടെ എത്തിയിട്ടില്ല ഇതുവരെ. ഇതുവരെ എത്തിയില്ലേ? അവൻ നേരത്തെ പോന്നതാണല്ലോ. ഞാൻ കൂടെ വരാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല. പല ഭാഗത്തു നിന്നുള്ള കോളുകൾ ഒഴിവാക്കാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തായിരിക്കും. അവനെത്താത്തല്ല എന്തോ ഒരു ഭയം പോലെ. ഞാൻ ടൗണിലേക്ക് ഇറങ്ങി അന്വേഷിക്കാം അങ്കിളെ. ആ അവിടെ എത്തിയാ എന്നെ വിളിക്കണം. ശരി അങ്കിളെ. എല്ലാവരുടെ മനസ്സിൽ നിന്ന് പുറത്ത ആർക്കും എന്നെ വേണ്ടതായി തുടങ്ങി. സരോജിനി, നീ കുറച്ച് ചായ ഇട്. എല്ലാവർക്കും വേണം കേട്ടോ. ഞാനിടം വല്യമ്മേ. വേണ്ട, നീ ഇല്ലെങ്കിലും ചായ ഇട്ട് തരാനൊക്കെ ഇവിടെ ആളുണ്ട്. ഇല്ലെങ്കിലേ ഞങ്ങൾക്കറിയാം. സ്വപ്നം കണ്ട് നടക്കുന്നു ജന്തു. ഒരിക്കലും അങ്ങനെ പറയാത്തത്. അടുക്കളയെന്ന് പോലും എന്നെ അകറ്റി നിർത്തി. നീ എന്താടി കാണിച്ചത്? മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ അടിച്ചു തള്ളി എടുത്തോണ്ട് പോയതെല്ലാം. എന്നിട്ട് എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങിയിരിക്ക. എന്തിനു എന്നെ വിളിക്കുന്നത്? ഇപ്പൊ ആർക്കും എന്നെ കാണുന്നത് എന്നെ ഇഷ്ടമല്ല. ഏത് നേരവും എന്നെ വിളിക്കുന്ന വല്യച്ചന് പോലും എന്നെ വേണ്ടതായെന്ന് തോന്നുന്നു. വേണ്ടാത്തടത്ത് വലിഞ്ഞു കയറി നിൽക്കുന്നത് ശരിയല്ല. ഇനി പോവാനേ നിവൃത്തിയുള്ളൂ. അമ്മയുടെ മനസ്സിൽ ഈ ലോകത്ത് നീയല്ലാതെ വേറെ ആരുമില്ല. എന്തുണ്ടെങ്കിലും എന്റെ അമ്മ പുറത്തോളൂ. ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക് എന്നെ പോവും. അവിടെ നിന്ന് എന്തൊക്കെ അപവാദങ്ങൾ ഉണ്ടായാലും എല്ലാം സഹിച്ച് ഞാൻ പഠിക്കും. എന്നിട്ട് ഒരു ദിവസം ഇവിടെ വരും ആദി സാറിനെ കാണാൻ. കസ്തൂരി അങ്ങനെ ആർക്കും തോൽപ്പിക്കാനാവില്ലെന്ന് പറയാൻ ഞാനിങ്ങനെ ആരുടെ അവതാരം പറ്റാൻ നിൽക്കുകയല്ല. ഇവിടെ കഴുത്തി കിടക്കുന്ന ഈ താലിയുടെ ബലത്തിൽ പിടിച്ചു നിൽക്കുക. ഇത് ഈ കഴുത്തിൽ തന്നെ കിടക്കും മരണം വരെ. കാറിന്റെ ശബ്ദമാണല്ലോ.
ശരത്തിപ്പ് ഇങ്ങോട്ട് വന്ന എന്തായാലും നന്നായി. ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനിലായിരുന്നു. സാധാരണ ആദ്യ വീട്ടിലെത്താൻ വൈകുന്നത് പോലെ ഇതിനെ കാണരുത്. ഇന്ന് ആദ്യം പുറത്തിറങ്ങാൻ തന്നെ പാടില്ലായിരുന്നു. ഫോണിൽ ഭീഷണിയൊക്കെ വന്നതാ, അതാ ഒരു ഭയം. അല്ല, ഇത്രയും വൈകിയ സ്ഥിതിക്ക് നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? ആ എഡിറ്റർ ഒന്ന് വിളിച്ച ശേഷം എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. അല്ല, നീ ഒന്ന് വിളിക്കും. അല്ല, മറ്റുള്ളവരൊക്കെ? ഒരു ജലപാനം പോലും ഇല്ലാതെ അവനെയും കാത്തിരിക്കുക. ഹലോ, ഹലോ ബാലാനന്ദൻ. ആദ്യം ഇത്രയും സമയമായിട്ട് എത്തിയിട്ടില്ല. ഇന്ന് ആ വാർത്ത വന്ന ശേഷം ഒരുപാട് ഭീഷണിയൊക്കെ ഉണ്ട്. ഒരു കരുതൽ വേണമെന്ന് ഞാൻ ആദ്യോട് പറഞ്ഞതാ. ബൈക്കിൽ പോകണ്ട, കാറിൽ പോകാന്ന് പറഞ്ഞപ്പോ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനും വലിയ ടെൻഷനില്ല. അത് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നേ. ഇനിയും താമസിപ്പിക്കണ്ട, ഞാനിപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിളിക്കാം. നിങ്ങൾ ഒരു പരാതി കൊടുത്തേക്ക്. എന്തായാലും ഒന്നും തൽക്കാലം പുറത്തു വിടണ്ട. ഇല്ല, എന്നാ ശരി. എഡിറ്ററും ശരത്ത് പറഞ്ഞു തന്നെ പറയുന്നേ. ഇപ്പൊ തന്നെ അദ്ദേഹം സ്റ്റേഷനിൽ വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ കേസ് മാൻ മിസ്സിംഗ്, നമ്മളും പരാതി കൊടുക്കണം. കമ്മീഷണറുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. വിളിക്കാതിരുന്നത് ഇവിടെ വന്ന് ആലോചിച്ചിട്ട് വിളിക്കാന്ന് വിചാരിച്ച. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല, ശരത്ത് വിളിക്ക്. എന്റെ ബലമായ സംശയം ഹാദി അവര്. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ. നീ ഇവിടെ തന്നെ ഉണ്ടല്ലേ, അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നതാ. ഇനി മറ്റവനെ ഞങ്ങൾ വെക്കും, അവനെ കുറച്ച് ഗുണദോഷിക്കാനുണ്ട്. അവര് തന്നെയായിരിക്കും അന്ന് പ്രകാശനെ കൂട്ടിക്കൊണ്ടു പോയതും. അവര് മാസിയപ്പന്റെ അറിവോടെയായിരിക്കും. ഇവിടുത്തെ സത്യാവസ്ഥയൊക്കെ മാസിയപ്പൻ അറിഞ്ഞു ആദിസാറിനെ തട്ടിക്കൊണ്ടു പോയത് മാസിയപ്പനാണെന്നറിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാസിയപ്പന്റെ അടുത്ത് എത്തണം. നിങ്ങൾ സ്ഥിരം പോയിരിക്കുന്ന കഫേയിൽ പോയിരുന്നു, പിന്നെ അവിടെ നിങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഞങ്ങൾ സ്ഥിരം മീറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഞാൻ ചെന്ന് അന്വേഷിച്ചു, അവിടെ എങ്ങും എത്തിയിട്ടില്ല. പിന്നെ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു റോഷ. പേടിക്കണ്ടെന്നേ, ഞാൻ സിറ്റി മുഴുവൻ തിരയുന്നുണ്ട്. കണ്ട അപ്പ തന്നെ അങ്ങോട്ട് പറഞ്ഞുവിടാം. തനിച്ചു പറഞ്ഞുവിടണ്ട, നീയും കൂടെ വാ. ഓക്കെ, ശരി. ആദിസാറിന്റെ വൈഫിനെ അഭിമാനിക്കാം, പക്ഷേ ആദിസാർ കല്ലെറിഞ്ഞത് ഒരു കടന്നൽ കൂട്ടില്. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ടേച്ചി, ഒന്നും. ഈശ്വര, ആദിക്കൊന്നും പറ്റരുത്. ഇന്നലെ രാത്രി ഞാൻ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. സോറി ആദി, നിന്റെ അരികിൽ ഒന്ന് വേഗം എത്തിയാ മതി. ചേച്ചി ദുഃഖിക്കേണ്ടി വരില്ല.
കരയണ്ട, ആദി സാറിനെ എന്റെ കാവ് മുത്തപ്പൻ ചേച്ചിയുടെ മുന്നിൽ എത്തിച്ചേരും. ഞാൻ ചേച്ചിയെ ശല്യം ചെയ്യുന്നില്ല, പോവ. ഇതിൽ കൂടുതൽ വൈകാറുണ്ട്, പക്ഷെ ആ വാർത്ത വന്നപ്പോ മുതല് മനസ്സിൽ എന്തൊക്കെയോ ഒരു പേടി. പ്രകാശൻ എവിടെ പോയി? ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അവൻ കസ്തൂരിയെ കാണാൻ പോയിരുന്നു, അവളെ അവിടെ നടിച്ചുകൊണ്ട് പോവാൻ. ആ കുരുത്തം കെട്ടവന് നമ്മുടെ കസ്തൂരിയുടെ പ്രേമമാണ് പോലും. ഇനി അവൻ എന്നെ കൂട്ടാതെ കസ്തൂരിയുടെ അടുത്തേക്ക് പോയോ? എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് വേറെ വഴിക്ക് പോയി കാണുമോ? ഇനി പോയെങ്കി ചെന്ന് പറയാം മാസി അവിടെ ഇല്ല. മാസി അവനെ അവിടെ പൂട്ടിയിട്ടത് കസ്തൂരിയുടെ അടുത്ത് പോവാതിരിക്കാനാവും. എന്നിട്ട് ഞാൻ തന്നെ അവനെ തുറന്നു വിട്ടു. അവൻ എന്നെ കബളിപ്പിച്ച് കസ്തൂരിയുടെ അടുത്തേക്ക് പോയത് തന്നെയാ. അമ്മായി കാത്തുനിന്ന് മുഷിഞ്ഞോ? അമ്മായി ഇവിടെ നിൽക്കുന്നത് ഞാനവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. മാസിയാണെന്നെ അറിയുന്ന ഒന്ന് രണ്ട് പേരെ അവിടെ നിന്ന് ചീട്ട് കളിക്കുന്നുണ്ട്. അവരുടെ കണ്ണു വെട്ടിച്ചാ ഞാൻ വന്നത്. ഇനി അധികം നിൽക്കണ്ട, ഹൈവേയിലെത്താൻ സമയം വൈകിയാൽ രാത്രിയിലെ വണ്ടി കിട്ടാതെ വരും. വാ നടക്കാം. എനിക്കൊന്നും ആവശ്യമില്ല. അനാവശ്യമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിൽ ഇത് ഞാൻ എന്റെ ആത്മാവ് പോലെ സൂക്ഷിക്കും. പെണ്ണിന്റെ അലങ്കാരമല്ല, സ്വകാര്യ അഹങ്കാരമാണ്. ഇനി അങ്ങോട്ട് ആരുടെ മുന്നിൽ വരാതെ ജീവിച്ചോളാം. ആദി സാറിനെ തട്ടിക്കൊണ്ടു പോയത് മാസിയപ്പന്റെ അറിവോടെയാണെങ്കിൽ
ഒരു പരിക്കും കൂടാതെ ഞാൻ ഇവിടെ തിരിച്ചെത്തിക്കും. പിന്നെ ഒരിക്കലും എന്റെ പേരും പറഞ്ഞ് ഈ വീട്ടിലേക്ക് ആരും വരില്ല, ഞാനും വരില്ല. ആദ്യ സാർ തിരിച്ചെത്തുമ്പോ ഞാൻ ഇവിടുന്ന് പോയിന്നറിഞ്ഞ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അദ്ദേഹമായിരിക്കും. എന്താ പോവല്ലേ? ഇനി എന്നും പ്രതീക്ഷിച്ച ഇവിടെ നിൽക്കേണ്ടത്? ഈ നാട്ടിലെ മണ്ണില് കാല് കുത്തിയപ്പെടെ ആദ്യ സാറിൽ നിന്ന് ഒരു തരത്തിൽ മാറ്റി നിർത്തപ്പെട്ടവളാണ് ഞാൻ. താലി കെട്ടിയ പുരുഷന്റെ വീട്ടിൽ ഒരു വേലക്കാരിയുടെ വേഷം കെട്ടിയപ്പോഴും എന്നെങ്കിലും ഒരിക്കൽ അത് അഴിച്ചു വെക്കാൻ കഴിയുമെന്ന് കരുതി. ആദ്യ സാറിന്റെ പെണ്ണായിട്ടല്ലെങ്കിലും ഇവിടെ എല്ലാവർക്കും ഇടയില് കഴിയാന്ന് കരുതി. എന്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു അതോ മനസ്സറിയാതെ ഞാനും എന്റെ സന്തോഷം ആഗ്രഹിച്ചിരുന്നു? പാടില്ലായിരുന്നു, ഒന്നും പാടില്ലായിരുന്നു. മാപ്പ് കാമുത്തപ്പ, ഈ കസ്തൂരിയോട് പൊറുക്കണം. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ അവസാനിച്ചു. ഇറങ്ങുക, ഇവിടുത്തെ പൊറുതി അവസാനിച്ചു. ഇനി ഇവിടെ നിൽക്കാന്ന് വിചാരിക്കണ്ട, വിചാരിച്ചാലും ഞാൻ നിർത്തില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയ സമയം ഞാൻ എങ്ങോട്ട് പോയാലും ആരും അറിയില്ല. എനിക്കിനി കൂട്ട് നീയ, എന്റെ കല്യാണത്തിന്റെ ഒന്നാം സാക്ഷി. ഈ താലിമാലയും കൗമുത്തപ്പനെ കൈവിടില്ല ഞാൻ. ശരത്തെ, നമുക്കൊന്ന് പുറത്തിറങ്ങി അന്വേഷിച്ചാലോ? ഇനി അവൻ ഇങ്ങ് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റേഷനിൽ പരാതി കൊടുത്തതല്ലേ, അവരെല്ലാ ഭാഗത്തേക്കും മെസ്സേജ് വിട്ടിട്ടുണ്ടാവും. സിറ്റി മുഴുവൻ അരിച്ചു പറക്കും. ഈ സിറ്റിക്ക് പുറത്തേക്കൊന്നും ആദ്യം പോവാനിടയില്ല. അവന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ന്യൂസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൻ എവിടെ വേണമെങ്കിലും പോകും. അവൻ ഏതെങ്കിലും വാർത്തയ്ക്ക് പിന്നാലെ പോയാൽ ഈ വീട്ടിലുള്ളവർ വറവ് ചട്ടിയിൽ വീണ പോലെയാ. അവൻ തിരിച്ചെത്തുന്നതുവരെ മനസ്സ് കിടന്ന് വേവും. കാലത്ത് ഫോണിൽ വന്ന ഭീഷണി ഓർക്കുമ്പോ എനിക്കെന്തോ പേടിയാവുന്നു. ഏയ്, ഈ വീട്ടിൽ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ട നമ്മൾ തന്നെ ഇങ്ങനെ നെർവസായാലോ? ആദ്യം ഒരു സാധാരണക്കാരൊന്നുമല്ല, അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റാ. അവന് എല്ലാ പ്രൊട്ടക്ഷനും കിട്ടും. എടാ, എത്ര ശ്രമിച്ചിട്ടും മനസ്സിനെ ആശ്വസിപ്പിക്കാൻ കഴിയണില്ല. ഓരോ നിമിഷം കഴിയുന്തോറും എന്റെ മനോധൈര്യം ചോർന്നു പോവാ. ഉണ്ടെന്ന ധൈര്യത്തിലാ ഞാൻ ഇറങ്ങിയത്. ഇനി ഒരിക്കലും തിരിച്ചിങ്ങോട്ടില്ല. താലി കെട്ടിയവൻ ഇവിടെ നിൽക്കട്ടെ, ഒരുത്തന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ കഴിഞ്ഞോളാം.
ഉണ്ടായിട്ട് ഒരു കുറവ് വേണ്ട. അവിടെ ചെല്ലുമ്പോ കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരം ഇല്ലാന്ന് ആരും ചോദിക്കണ്ട. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ബസ് സ്റ്റോപ്പ് വരെ നടക്കാം. മോൻ എവിടെയുണ്ടെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുക ശരത്തേജ്. എന്താ എന്താ പറഞ്ഞത്? ആദി എവിടെയാന്ന് വല്ലതും പറഞ്ഞോ? അത് പിന്നെ എന്താ ഏട്ടാ, നമ്മുടെ ആദി മോൻ എവിടെയാ? ഇനിയിപ്പോ അവൻ എന്തെങ്കിലും